ഇത്രയും കപ്പിയും പരട്ടിയത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം ചിക്കൻ ചെറുതായി നുറുക്കിയത്, സപ്പ 500 ഗ്രാം, ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ആദ്യം തന്നെ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു ചെറുനാരങ്ങ നമുക്ക് പിഴിയാം. 2 സ്പൂൺ ഉപ്പ്, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, സാധാരണ മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലകൾ ചേർന്ന സൈസ് നമുക്ക് കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തണ സൈസ് ഒന്ന് ഇളക്കി ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാം. ആദ്യം നമുക്കൊരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 3 സവാള നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 1/8 അല്ലി ചതച്ചെടുത്തത്, രണ്ടും കൂടി നല്ലവണ്ണം ചതച്ചെടുത്തത്, തക്കാളി 2 എണ്ണം നീളത്തിലരിഞ്ഞത്, ഇതൊക്കെ നമുക്ക് വഴറ്റി കോഴി വെന്തതിന് ശേഷം വേവിച്ച കൊള്ളിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ആദ്യം നമുക്ക് സവാള ചേർക്കാം. നീളത്തിലരിഞ്ഞ സവാള 3 എണ്ണം, പിന്നെ പച്ചമുളക് 5 എണ്ണം, നീളത്തിലരിഞ്ഞിട്ടുള്ളത് പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെള്ളം വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ വീഴ്ത്താം. അപ്പം പെട്ടെന്ന് തന്നെ സവാള വാടും. വെള്ളം വറ്റി നമുക്ക് 2 കൈയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. സവാളയ്ക്കും മസാലയ്ക്കും വേണ്ട ഉപ്പും നമുക്ക് ചേർക്കാം. ഇപ്പം നല്ലവണ്ണം ഇളക്കി വഴറ്റി വരണം. ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരാന്ന് ഇതിങ്ങനെ നീക്കി വെച്ച് വെളിച്ചെണ്ണ പോരായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഗ്യാസ് സിമ്മിലിട്ട് വെളിച്ചെണ്ണ ഉണ്ട് ഇതിൽ എല്ലാ പൊടികളും ഒരു 1/2 ടീസ്പൂൺ വീതം ചേർക്കണം. മുളക് പൊടി 1/2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് ഇതൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് വേപ്പില കുറച്ച് ചേർക്കാം. വേപ്പില ചേർത്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഇളക്കി പൊരിഞ്ഞ് വരുമ്പോൾ നീളത്തിലരിഞ്ഞ് വെച്ച തക്കാളി 2 എണ്ണം ചേർക്കണം. തക്കാളി ഒന്ന് വാടി അതിൻ്റെ പച്ചപ്പ് വിടുമ്പോൾ നമുക്ക് 2 മണിക്കൂറായി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കാം. മസാലകൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് ഇളക്കി എടുക്കാം. കൊത്തി വെച്ച് നല്ലോണം ഒന്ന് കൊത്തി വെക്കുക. ചിക്കൻ ഒന്ന് ആവി വന്നതിന് ശേഷം വേണം നമുക്ക് വേവിച്ച കപ്പ ചേർക്കാനായിട്ട്. ഇതൊന്ന് വാഴയില കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് മൂടി വെന്ത് വരുമ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്, മഞ്ഞളിട്ടിട്ടില്ല, ഉപ്പിട്ട് വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഗ്യാസ് കൂട്ടിയിട്ടിട്ടാണ് വെച്ചുള്ളത്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ചുരുക്കിടാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ഇത് മാറ്റി വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഊർന്നു വരും. ഇതൊന്ന് മൂടിയിട്ട് ഒന്ന് തീ സിമ്മിലിടാൻ. നമ്മൾ മൂടി വെച്ച ചിക്കൻ ഏകദേശം വേവാറായി തുടങ്ങിയിട്ടുണ്ട്, മുഴുവൻ വെന്തിട്ടില്ല, കുറച്ച് വെന്തുണ്ട്. അപ്പം നമുക്ക് കപ്പ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി വേവിക്കാം. ഉപ്പൊക്കെ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്ത് ചേർക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണ സൈസ് നല്ലവണ്ണം ഇളക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പകുതി വേവ ചിക്കനായിട്ടുള്ളൂ.
ചിക്കനും കപ്പി ഇട്ടിട്ട് നമ്മൾ ഇപ്പം വേവിച്ച് തുടങ്ങി ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മളിതിൻ്റെ വാഴയില മാറ്റിയിട്ട് ഒന്ന് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കാം. ഒരു കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് കൂട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ചപ്പാത്തിക്കോ ചോറിനോ എല്ലാത്തിനും പത്തിരിക്കോ എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്. തള വന്നതിന് ശേഷം നമുക്ക് ഇലയിട്ട് മൂടിയാൽ മതി. ഇത് തളതേ സൈഡിലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കി നോക്കാം. അണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ കപ്പ ചിക്കൻ്റെ കൂടെ ചേർന്ന് അരിഞ്ഞ് ഗ്രേവി രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ കാരണം ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും, കപ്പയും നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ നമ്മുടെ കപ്പ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.